ഇവിടെ ഇപ്പൊ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത് ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറയുന്നൊരു കാര്യമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, കാരണം ഇത് ഞങ്ങളുടെ ഉപജീവനമാണ്. തൊഴിലാളികളുടെയും ഇതുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുള്ള ആൾക്കാരുടെ മാത്രമല്ല, ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ആയതുകൊണ്ട് തന്നെ സ്വന്തം ഉപജീവന മാർഗത്തിൽ മണ്ണ് വാരിയിടാൻ ഒരാളും തയ്യാറാകും എന്നാര് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പരിശോധനാ സംവിധാനം പറയുകയാണെങ്കിൽ, 2006 പാർലമെൻറ്റ് പാസ്സാക്കിയ FSSA നിയമം 2011 നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി. 100% ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആ FSSA നിയമവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒരു എനിക്കൊന്ന് 100 കണക്കിനല്ല 1000 ക്യാമ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ട് എന്താണ് എങ്ങനെ നല്ല ഭക്ഷണം കൊടുക്കാം എന്നുള്ളൊരു അവബോധം നമ്മുടെ ഹോട്ടലുകളിലെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ഭക്ഷണം വിതരണം ചെയ്യുന്ന ബേക്കറികളിലെയും ഹോട്ടലിലെ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ട്, ഇപ്പോൾ പരിശോധനയുടെ കാര്യം ചോദിച്ചു, പരിശോധന നേരത്തെ പറഞ്ഞ് പരിശോധന നടത്തിയോ, നേരത്തെ പറഞ്ഞില്ലെങ്കിൽ പറയാതെ പരിശോധന നടത്തിയോ, എങ്ങനെ ഒരു കട അടച്ചു പൂട്ടണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഒരു കട തുറന്നു പ്രവർത്തിക്കണം, അത് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ തുറന്ന് പ്രവർത്തിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സമൂഹത്തിലെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കുണ്ടായാൽ അത് തിരുത്തിക്കൊണ്ട് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് അവരെ പൊതുസമൂഹത്തിൽ നന്നായിട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സംഘടന ശ്രമിക്കുന്നത്. ഇവിടെ നടക്കുന്ന എന്താ വെച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ FSSA നിയമവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില നിയമങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കൂടി ഒരു പരസ്പരം മത്സരമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ FSSA അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളുടെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ FSSA എന്ന നിയമത്തെ കാറ്റിപ്പറത്തിക്കൊണ്ടുള്ള പരിശോധനകളും അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ പേക്കുത്തുകൾ മുഴുവൻ നടക്കുന്നത്. FSSA ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറി പരിശോധന നടത്തുകയാണെങ്കിൽ അതിൻ്റെ വ്യക്തമായ സാമ്പിൾ എടുത്ത് ആ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ച് ആ സാമ്പിളിൻ്റെ വ്യവസ്ഥാപിത നിയമമനുസരിച്ച് അതിൻ്റെ ഒരു സാമ്പിൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു സാമ്പിൾ ഉദ്യോഗസ്ഥൻ കയ്യിൽ വെച്ചുകൊണ്ട് അത് പരിശോധന നടത്തി ആ വ്യാപാരിയെ എന്തെങ്കിലും തരത്തിലുള്ള മായം ചേർക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞവർ 7 വർഷം കഠിന തടവും 5-10 ലക്ഷം രൂപ ശിക്ഷയ്ക്കും വിധിക്കാനുള്ള നിയമം നമ്മുടെ സമൂഹത്തിലുണ്ട്, രാജ്യത്തുണ്ട്, രാജ്യത്തെ നിയമമാണ്. പക്ഷേ ആ നിയമത്തെ കാറ്റിപ്പറത്തിക്കൊണ്ട് തദ്ദേശ 1954 മദ്രാസ് ആക്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. 2006 പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഭക്ഷണത്തിൽ മായം ചേർക്കലുമായിട്ട് ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിയമമുണ്ടെങ്കിൽ അത് അസ്ഥിരപ്പെടുമെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ നിയമത്തിൻ്റെ ആനുകൂല്യം ഇവിടുത്തെ ഹോട്ടലുകാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് തരം ഉദ്യോഗസ്ഥർ തമ്മിലുള്ള മത്സരം ഏറ്റവും കൂടുതൽ ഞങ്ങളെ ബാധിക്കപ്പെടുകയും പൊതുസമൂഹത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണ സംവിധാനം കേരളത്തിലാണെന്നുള്ള ഒരു വാർത്ത വരയ്ക്കുകയും ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രി, ഇവിടുത്തെ ഹോട്ടൽ ഇൻഡസ്ട്രിയൊക്കെ നശിപ്പിക്കാൻ അത് ഇടവരികയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും കാലാകാലങ്ങളിൽ അപ്രതീക്ഷിതമായി ആർക്കാണ് വീഴ്ച പറ്റുന്നത്? ഈ കള്ളത്തരം കാണിക്കുന്ന കൊടും പാപമാണ്. അതിനെക്കാട്ടും വലിയൊരു പാപമില്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ. അവർക്കെതിരെ എന്ത് നടപടി? ആരാണ് ഇവിടെ വീഴ്ച വരുത്തുന്നത്? സർക്കാരാണോ? ഇപ്പൊ സംഘടനകളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു, പിന്നെ ഇതെങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ശ്രീ ജയപാൽ? ഞാൻ പറയുന്നത് അതുതന്നെയാണ്. FSSA നിയമത്തിൽ FSSA നിയമത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മായം ചേർത്തതായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് ആ വ്യാപാരിയെ ശിക്ഷിക്കണം. അതിന് പകരം ഇത് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് അവർ ഈ പരിശോധന കാണുന്നത്. എല്ലാ ഹോട്ടലിലും കയറുന്നു. ഹോട്ടലിൽ ഭക്ഷണം നമുക്കറിയാം, ഏതൊരു ഹോട്ടലിലാണെങ്കിലും രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ FSSA നിയമം അനുസരിച്ചുകൊണ്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയും 10,000-20,000 രൂപ പിഴയിട്ടുകൊണ്ട് ഖജനാ വിലയ്ക്ക് കാശ് കൂട്ടുകയും ഈ ചെറുകിട വ്യാപാരികളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിനാണ് ഇവിടെ പരിശോധന എന്ന് പറയുന്നത്. ആ പരിശോധനയെ ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. അതല്ലാതെ വ്യവസ്ഥാപിതമായിട്ട് ഏത് സമയത്തും ഒരു ദുരന്തം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, ഏതൊരു സ്ഥാപനത്തിൽ അപ്രതീക്ഷിതമായിട്ട് കയറി ചെന്നുകൊണ്ട് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യുകയും അത് പരിശോധനയ്ക്ക് അയച്ചുകൊണ്ട് ആ സാമ്പിളിൻ്റെ റിസൾട്ട് വരുമ്പോൾ വ്യാപാരി ശിക്ഷിക്കട്ടെ. അപ്പം നമ്മുടെ സമൂഹത്തിൽ നല്ല ഭക്ഷണം എപ്പോഴും ഉണ്ടാവും. ആ രീതിയിൽ നിയമം നടപ്പിലാക്കണം. അതല്ലാണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞ ഈ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. കാരണം ഞങ്ങൾ ഉപജീവന മാർഗം നടത്തുമ്പോൾ എങ്ങനെ ആ സ്ഥാപനം അടപ്പിക്കാം,
പൊതു സമൂഹത്തിന്റെ ഭാഗമാണ് ഞങ്ങളും. ഈ കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തെ സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ അതൊക്കെ മഹത്തരമാണ്, അതിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങ് പറയുന്നത് പോലെ പരിശോധനയിലെ പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥ ലോബി ഒക്കെ ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു? അപ്പൊ എവിടെയാണ് വീഴ്ച? സംഘടനയ്ക്ക് ഇതൊന്നും നിലക്ക് നിർത്താൻ പറ്റാത്തത്? ആവർത്തിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് FSSA നിയമം അനുസരിച്ചുള്ള നിയമങ്ങൾ, FSSA നിയമം നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് കർശനമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കും. FSSA നിയമം തന്നെ നടപ്പിലാക്കണം. ഇവിടെ FSSA നിയമം അല്ല ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ FSSA നിയമം നിലനിൽക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് പല നിയമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന FSSA ഉദ്യോഗസ്ഥരെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ തന്നെ FSSA കമ്മീഷനെ കണ്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം എടുക്കാനുള്ള അധികാരമില്ല എന്ന് പറയും. അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥര് എങ്ങനെ ഭക്ഷണം എടുത്തു കൊണ്ടുപോകും? അവരെങ്ങനെ മഹസ്ര തയ്യാറാക്കി ഒരു വ്യാപാരിയെ ശിക്ഷിക്കും? അപ്പൊ വ്യാപാരിയെ ശിക്ഷിക്കണമെങ്കിൽ നിയമം വേണം. നിയമം വേണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ എടുക്കണം. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരല്ല എടുക്കുന്നത്, അപ്പൊ അവരെന്ത് ചെയ്യും? ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് 10,000-25,000 പിഴ അടയ്ക്കാൻ പറയുകയും ആ പിഴ ഖജനാവിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്യുന്നു. അവിടെ ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. കാരണം ഞങ്ങൾ എന്തോരും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അത്രയേറെ പൈസ ഖജനാവിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ആവശ്യം നമുക്ക് നമുക്ക് ഞങ്ങൾ കൊടുത്തിരുന്നു. സിസ്റ്റം അതാണ് കേരളത്തിലെ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വ്യവസായം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല.